ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ അൽഹാൻ, ഗോൾഡൻ സെൻട്രൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നത്തെ മാധ്യമം എഡിറ്റോറിയൽ കരുതൽ വിനിയോഗത്തിനും വേണം കരുതൽ. മറ്റു പല പരിഷ്കരണങ്ങളെയും പോലെ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ദിനത്തിൽ നിന്ന് 1.76 ലക്ഷം കോടി രൂപ ഭരണകൂടം ചെലവിന് വേണ്ടി കേന്ദ്ര ഖജാനാവിലേക്ക് മാറ്റിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. മോദി ഭരണകൂടം നടപ്പിലാക്കിയ നോട്ടു നിരോധനത്തെക്കാളും അശാസ്ത്രീയമായി നിലവിൽ വരുത്തിയ GST യെക്കാളും വലിയ മണ്ടത്തരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരെ വെച്ച് മാധ്യമം പറയുന്നു. കുറച്ചു വർഷങ്ങളായി കേന്ദ്രവും RBIയും തമ്മിൽ നടക്കുന്ന വടംവലിയിൽ RBI പൂർണ്ണമായി പരാജയപ്പെടുകയും കേന്ദ്ര സർക്കാർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലാഭവിഹിതമല്ലാതെ കരുതൽ ധനം സർക്കാരിന് തരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഒരു കാലത്ത് മോദി വിശ്വസ്തനായ ഉർജിത് പട്ടേലും ഡെപ്യൂട്ടി ഗവർണർ വിരാൽ ആചാര്യയും സ്ഥാനമൊഴിയേണ്ടി വന്നതെന്ന് മാധ്യമം പറയുന്നു. കരുതൽ ധനത്തിന് കേന്ദ്രം കൈവരിക്കുന്നതിലൂടെ റിസർവ് ബാങ്കിൻ്റെ സ്വയം നിർണയ സ്വാതന്ത്ര്യവും രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയും ഒരുപോലെ അപകടത്തിലാവും. ഘട്ടം ഘട്ടമായി RBIയിലെ ബോർഡ് അംഗങ്ങളെയൊക്കെയും പാവകളാക്കി RBIയെ പൂർണ്ണമായി തന്നെ വിധേയമാക്കിയാണ് അവസാനം RBI ഗവർണർ ശക്തികാന്ത ദാസിലൂടെയും ബിമൽ ജലാൽ റിപ്പോർട്ടിലൂടെയും സർക്കാർ കാര്യം സാധിച്ചത്. അപ്രതീക്ഷിതമായ സാമ്പത്തികാഘാതത്തിൽ നിന്ന് രക്ഷ നേടാനാണ് RBIയിൽ വലിയ തുകയിൽ കരുതൽ ധനം സൂക്ഷിച്ചു വച്ചിരുന്നത്. ഈ സുരക്ഷിതത്വമാണ് ഇപ്പോൾ ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ ഈ വലിയ തുക രാജ്യത്തിന് ചടുലമായ ഉത്തേജനമായി പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ നോട്ട് നിരോധന കാലത്തേക്കാൾ വളരെ വലിയ അരക്ഷിതാവസ്ഥയായിരിക്കും നേരിടേണ്ടി വരികയെന്ന് മാധ്യമം മുന്നറിയിപ്പ് നൽകുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.